മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒന്നാണ് പപ്പയ. ഔഷധങ്ങളുടെ കലവറ തന്നെയാണ് പപ്പയ ഇലയും അതുപോലെ തന്നെ കായും. പക്ഷേ നമ്മളിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഇത് പ്രയോജനപ്പെടുത്തുന്നുള്ളൂ. നമുക്കറിയാം പപ്പയ ദഹനത്തിന് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. അരിമ്പാറ മാറ്റാൻ പപ്പയ നമുക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്ന ഒരു ടിപ്സ് ഞാൻ പറഞ്ഞ ശേഷം നമുക്ക് പപ്പയ ഇലയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാം. പപ്പയ മരത്തിലൊരു മുറിവുണ്ടാക്കിയാൽ അതിൽ നിന്ന് ഒഴുകി വരുന്ന കറ ഉണക്കിയെടുക്കുന്നതാണ് പപ്പയിൻ. ഇത് 3 ഗ്രാം പപ്പയിൻ 1 നാഴി പാലിൽ ചേർത്താൽ അത് ദഹിക്കാനായിട്ട് കഴിവുള്ളതാണ്. ഈ പപ്പയ മരത്തിൽ നിന്ന് ലഭിക്കുന്ന പപ്പയിൻ അരിമ്പാറ മാറാനായിട്ട് നമുക്ക് അരിമ്പാറയിൽ പുരട്ടാവുന്നതാണ്. ഇത് പല പ്രാവശ്യം ദിവസത്തിൽ ചെയ്യുക. അരിമ്പാറ അടർന്നു പോകുന്നതാണ്. ശരീരവേദനയ്ക്ക് പപ്പയയുടെ ഇല ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തീയിൽ കാണിച്ചോ ഒന്ന് വാട്ടിയ ശേഷം ആവി പിടിച്ചാൽ ശരീരവേദന പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതാണ്. പപ്പയ ഇല ജ്യൂസാക്കി കഴിക്കുന്നത് ഡെങ്കിപ്പനിക്ക് ശമനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രക്തത്തിലെ പ്ലേറ്റ്ലറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതാണ്, കുറയുന്ന അവസ്ഥയാണ് ഡെങ്കിപ്പനി. ഈ അവസ്ഥയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത മസിൽ പെയിൻ ഉണ്ടാകും, തലവേദന ഉണ്ടാകും, സന്ധികളിലൊക്കെ വേദന, ഇതൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണമായിട്ട് കൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ പപ്പയ ഇലയുടെ ജ്യൂസ് കഴിച്ചാൽ പ്ലേറ്റ്ലറ്റ് കൗണ്ട് പെട്ടെന്ന് കൂടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുവാനും പപ്പയയ്ക്ക് കഴിവുണ്ട്. അതായത് പപ്പയ ഇല ജ്യൂസിന് കഴിവുണ്ട്. ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുവാൻ പപ്പയ ഇലയ്ക്ക് കഴിയുന്നു. ഇതുപോലെ തന്നെ ഡയബറ്റിക്സ് ഉള്ളവർക്കും പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ പപ്പയ ഇല ജ്യൂസ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ഡെങ്കിപ്പനി രോഗികൾക്ക് ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും 2 സ്പൂൺ വീതം പപ്പയ ഇല ജ്യൂസ് കുടിക്കുന്നത് ഫലം നൽകുന്ന ഒന്നാണ്. പക്ഷേ വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഈ ഇടയ്ക്ക് ഞാനൊരു കാര്യം കേട്ടു, ഒരാൾക്ക് ഡെങ്കിപ്പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു, എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ പപ്പയയില ജ്യൂസ് കുടിച്ചെന്നും ഇപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇത് എന്ത് പറ്റിയതാണ്, എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത് കുറഞ്ഞു, ബാക്കിയുള്ള പേഷ്യൻസിനൊന്നും ഇതുപോലെ കുറയുന്നില്ല. അപ്പോൾ സത്യം ഇതായിരുന്നു, അയാൾ പപ്പയയില ജ്യൂസ് കൂടി കഴിച്ചതാണ്. അത് പറഞ്ഞു ഡോക്ടറിൻ്റെ മരുന്നിൻ്റെ ഗുണമാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു അയാൾ. പപ്പയയുടെ ഇളം ഇലയാണ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഡെങ്കിപ്പനി ബാധിച്ചവർക്ക് പപ്പയയില ജ്യൂസ് കഴിക്കുന്നതിലൂടെ കൗണ്ട് വളരെ പെട്ടെന്ന് കൂടാനായിട്ടും ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഡെങ്കിപ്പനി വരുന്നവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, അതുപോലെ ശരീരവേദന ഇതൊക്കെ കൂട്ടത്തിലുണ്ടാകും. അത് കുറേ നാൾ കഴിഞ്ഞാലേ ഇതൊക്കെ കറക്റ്റായിട്ട് മാറുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന പപ്പയയില ജ്യൂസ് കുടിക്കുന്നതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം.